ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ, നമ്മൾ കുവൈറ്റിലെ ഏറ്റവും വലിയ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജിലോട്ട് നമ്മളൊന്ന് കയറി ബ്രിഡ്ജിന്റെ എൻഡ് വരെ ഒന്ന് പോവുകയാണ്. 48 kilometers ഉണ്ട് വൺ സൈഡ്. അപ്പൊ അത് വൺ സൈഡ് അങ്ങ് കയറി കഴിഞ്ഞാൽ അതിന്റെ എൻഡിൽ പോയിട്ട് നമുക്ക് റിട്ടേൺ വരത്തുള്ളൂ. അപ്പൊ ആ ബ്രിഡ്ജിലെ ചില കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ബ്രിഡ്ജിലെ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ പുറകെ കാണിക്കാം. സോ വെൽക്കം ടു ബാക്ക് പാക്കേഴ്സ് ജേണൽ. ബ്രിഡ്ജിലോട്ട് പോകുന്നത് നമ്മൾ ഗസാലി റോഡ്, കുവൈറ്റുള്ളവർക്ക് അറിയാം ഗസാലി റോഡ്, 60 നമ്പർ റോഡിൽ കൂടെ സ്ട്രെയിറ്റ് ചെന്ന് 80 നമ്പർ റോഡ് കുവൈറ്റ് സിറ്റിയിലോട്ട്, 80 നമ്പർ റോഡിന്റെ അവിടുന്ന് സ്ട്രെയിറ്റ് കിടക്കുന്ന റോഡ് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇത് ജാബർ ബ്രിഡ്ജിലോട്ടുള്ളതാണ്. ഇത് ദോഹ ലിങ്ക് എന്ന് പറയുന്ന അപ്പുറത്തൊരു ഏരിയ ഉണ്ട്, അങ്ങോട്ടുള്ളൊരു കണക്ഷനാണ്. ഫ്യൂച്ചറിൽ അവിടെ കുറേ പ്രൊജക്ടുകളൊക്കെ വരുന്നുണ്ടെന്ന് ഇവിടുത്തെ ഒഫീഷ്യൽസ് ഒക്കെ പറയുന്നു. അപ്പൊ നമ്മൾ ഈ 60 നമ്പർ റോഡ് കൂടെ സ്ട്രെയിറ്റ് അങ്ങ് പോവുകയാണ്. ബ്രിഡ്ജുകളെല്ലാം പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. ഒത്തിരി ഇപ്പം നേരത്തേക്ക് ഒത്തിരി ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളായിരുന്നു ഇതിലേക്ക് പോകാൻ. ഇപ്പം പുതിയ പുതിയ ബ്രിഡ്ജ് വന്നപ്പോൾ വളരെ ഈസിയാണ് നമുക്ക് കുവൈറ്റ് സിറ്റിയിലൂടെ ഒക്കെ ട്രാവൽ ചെയ്യാൻ വേണ്ടി. റൈറ്റ് സൈഡിൽ കാണുന്നത് ഇത് കുവൈറ്റിന്റെ പോർട്ടാണ്. ഇവിടെയാണ് കുവൈറ്റിലേക്കുള്ള എല്ലാ സാധനങ്ങളും. ഇത് ഒരു കുറെ പോർട്ടുകളുണ്ട്, ഇതിൽ ഷുവൈക്ക് പോർട്ട് എന്ന് പറയുന്ന പോർട്ടാണ് ഈ കാണുന്നത്. ഇവിടെയാണ് സാധനങ്ങളൊക്കെ നിറയെ വരുന്നതും നമ്മള് സാധനങ്ങള് കാർഗോസ് ഒക്കെ അയക്കുന്നതൊക്കെ ഇവിടുന്ന് പോർട്ടിന്റെ ക്രെയിൻസ് എല്ലാം ആണ് കാണുന്നത്. അപ്പൊ നമ്മള് ജാബർ ബ്രിഡ്ജിലോട്ട് ജസ്റ്റ് ഒന്ന് കയറിയേക്കുവാണ്. അതിന്റെ ബോർഡ് കുറച്ച് മുമ്പ് ചെല്ലുമ്പോഴത്തേനും കാണാം നമുക്ക്. ഷെയ്ഖ് ജാബർ അൽ-അഹ്മദ് അൽ-സബാ കോസ്‌വേ സുബിയ ലിങ്ക് എന്ന് പറഞ്ഞ് നമ്മളിപ്പോ ബ്രിഡ്ജിലോട്ട് കയറിയിരിക്കുകയാണ്. കുറച്ചങ്ങ് മാറി കഴിയുമ്പോൾ നമുക്ക് ബ്രിഡ്ജ് നിർത്തി ഉള്ള കാഴ്ചകളൊക്കെ കാണിക്കാം. ഇവിടെ നമുക്ക് നിർത്തത്തില്ല, കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്ക് അത് നിർത്തി കാണിക്കാം. അപ്പൊ നമ്മളിപ്പോ ബ്രിഡ്ജിലാണുള്ളത്. ബ്രിഡ്ജിന്റെ രണ്ട് സൈഡിൽ നമുക്ക് യെല്ലോ ലൈൻസ് ഉണ്ട്, യെല്ലോ ലൈൻസ് സൈഡിൽ നിർത്തി നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ ഈ കാണുന്ന ബ്രിഡ്ജ് അങ്ങനെ പോവുകയാണ്, അങ്ങനെ പോകുന്നത് 48 kilometers അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മുടെ റൈറ്റ് സൈഡില്, ഇപ്പൊ ഞാൻ നിൽക്കുന്നതിന് ലെഫ്റ്റ് സൈഡാണ്, പക്ഷെ ബ്രിഡ്ജിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കുവൈറ്റ് സിറ്റി. കുവൈറ്റ് സിറ്റി വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന്. പകുതി ഭാഗമൊന്നും ആയില്ല, നമ്മൾ കുറേ വന്ന് കഴിയുമ്പോൾ സെൻട്രലായിട്ട് വലിയൊരു പില്ലർ കാണാം. ആ പില്ലറിൽ നിന്ന് കുറച്ചൊരു ഇങ്ങനെ ടൈപ്പ് ബാക്ക് സപ്പോർട്ട്സ് കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പം
ബീച്ചിന്റെ ഒരു സ്ട്രെങ്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നതായിരിക്കാം. ടെക്നിക്കലായിട്ട് എനിക്കറിയില്ല, പക്ഷേ അത് കാണാൻ വളരെ നല്ല ഹൈറ്റിലാണ് അതിൻ്റെ. ബ്രിഡ്ജ് കാണുന്നുണ്ടോ, അതിമനോഹര നീണ്ടു കിടക്കുകയാണ് അങ്ങേറ്റം വരെ. ഇവിടെ ഒരു പില്ലറുണ്ട്, ആ പില്ലർ നമുക്ക് കാണാം. ആ പില്ലറിൻ്റെ അവിടെ ഞങ്ങൾ തൽക്കാലം ഒന്ന് നിർത്തിയേക്കുക. വണ്ടി ഇഷ്ടം പോലെ വണ്ടികൾ പോകുന്നുണ്ട്. എൻ്റെ ബാക്കിൽ കുവൈറ്റ് സിറ്റി കാണാം അവിടെ.